നിതിൻ രഞ്ജി പണിക്കർ ഒരുക്കുന്ന സുരേഷ് ഗോപി ചിത്രം കാവൽ ഉടൻ തിയേറ്ററുകളിൽ. അമിത് ചക്കാലക്കൽ, ഇന്ദ്രജിത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ബിബിൻ പോൾ സമൂഹ ചിത്രം ആഹാർ റണ്ണിംഗ് സക്സസ്ഫുള്ളി. അശ്വിനെ കാണുമ്പോ എന്താ പറയാ, ഭയങ്കര ക്യൂട്ട് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. ഗുണ്ടുമണി യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടോ? നല്ല രീതിക്ക് പുറകെ നടന്നിട്ടുണ്ട്. അല്ല, എത്ര എണ്ണം വളഞ്ഞിട്ടുണ്ട്? ഇല്ല, എനിക്ക് ഒരാളെ വളഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല ഡാൻസ് അല്ല, ഇഷ്ടമാണ്. നമ്മള് പാട്ടൊക്കെ ഇട്ടപ്പോ അവനോട് പറഞ്ഞു, എടാ വളരെ ചെറിയ സ്റ്റെപ്പ് ഇല്ലേ, മറ്റേ സൽമാൻ ഖാനൊക്കെ കളിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് അടിച്ചിട്ടുള്ള ആ ടൈപ്പ് സ്റ്റെപ്പ്. ഇവരൊക്കെ വലിയ ഡാൻസറാണ്, ഈ മമിതയൊക്കെ. അപ്പൊ ഇവരുടെ ഒക്കെ മുന്നിൽ കളിക്കുമ്പോ എനിക്കൊരു മറ്റേ നാണം ഉണ്ടായിരുന്നു. എന്റെ പേരല്ലേ പറയണ്ടേ? സൂപ്പർ സ്റ്റാർസ് അങ്ങോട്ടും വിളിക്കുന്നു. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡാഷ് ആയേനെ, തെണ്ടി തിരിഞ്ഞു നടന്നേനെ. സീരിയസ്ലി, വേറെ ജോബിനും പോയില്ല. ഇല്ല, എനിക്ക് ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റില്ല. ആരാ കുട്ടിക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. നോട്ടം മൊളി നോട്ടം, ഈ നെഞ്ചില് നട്ടൊരു തോട്ടം, പൂന്തോട്ടം വെട്ടം ഒരു വെട്ടം. ഹലോ, നമസ്കാരം. നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നർമ്മവും പ്രണയവും ഒരേപോലെ പ്രാധാന്യമുള്ള ഷോർട്ട് ഫിലിംസ് കുറവായിരിക്കും. അതേപോലെ സിനിമ പോലെ കളറായിട്ടുള്ള ഷോർട്ട് ഫിലിംസും കുറവായിരിക്കും. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് കളർപടം. കളർപടത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് രണ്ടുപേരും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആളാണ്. അതേപോലെ കളർപടത്തിന്റെ ഡയറക്ടർ ആളും നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുന്നത്? എനിക്ക് ഞാൻ കുറച്ചു മുമ്പ് ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സത്യനന്ദിക്കാട് പ്രിയദർശൻ ഒരു ടച്ച് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ സിനിമകളോടാണോ താല്പര്യം? എനിക്ക് അശ്വിനെ കാണുമ്പോ എന്താ പറയാ, ഭയങ്കര ക്യൂട്ടായിട്ടാ ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയാ, ഒരു ഗുണ്ടുമണി ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ലൈക് ക്യൂട്ട് സിനിമയിൽ ഭയങ്കര ക്യൂട്ടാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് പുറകെ നടക്കുന്ന ആ സീക്വൻസേ നല്ല രസമുണ്ട്. ഈ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടോ? അല്ല, പിന്നെ ഉറപ്പായിട്ടും പുറകെ നടന്നിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ? അല്ല, ഇതുപോലല്ല. എനിക്ക് ഒന്ന് ഇതിലെ ക്യാരക്ടർ പിന്നെ കുറച്ചുകൂടി കമ്പോസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണല്ലോ. പക്ഷെ നല്ല രീതിക്ക് പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ ഇല്ല, എനിക്ക് ഒരാളെ വളഞ്ഞിട്ടുള്ളൂ. ഇല്ല, അങ്ങനെ ഒരുപാട് പേരോട് പുറകൊന്നും പോയിട്ടില്ല. പക്ഷെ അത് നല്ലൊരു സീക്വൻസ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ ഞാൻ പെട്ടെന്ന് ആ പാട്ടാണ് ഓർമ്മ വരുന്നത്, വിനീത് ശ്രീനിവാസന്റെ ആ പാട്ടുണ്ടല്ലോ. ഈ മമിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലൈക് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒരു ഡാൻസർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഡാൻസർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിമിലേക്ക് കടന്നു വന്നത്? എന്നോട് ആദ്യമേ അശ്വിചേട്ടൻ പറയണ്ടായി, ഇങ്ങനെ ഒരു ഒരു പരിപാടി ഉണ്ട്, അപ്പൊ നിനക്ക് നീ എന്തായാലും നാസിക്ക് നിന്നോട് വന്ന് കഥ പറയും, അപ്പൊ നീ എനിക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാൽ നീ നിനക്ക് ചെയ്യാൻ പറ്റുമോ, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, നിർബന്ധിക്കുന്നില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്യാമോ, നമുക്ക് നോക്കാം, പരിപാടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നാസിക്ക വന്നു കഥ കേട്ട്, നഹാസിക്ക എന്നെ പറ്റി തോന്നിയതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം നഹാസിക്ക ഓപ്പറേഷൻ്റെ വേണ്ടിയിട്ട് അപ്പോൾ മമ്മി മതി നമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം മമ്മിയെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ മറ്റേ ഓപ്പറേഷൻ ചവയ്ക്കകത്ത് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വീട്ടിൽ എന്ന് ഇത്ര ഉള്ള ഷോർട്ട്സ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞെട്ടി, മമ്മി അപ്പൊ വന്ന് കഥയൊക്കെ പറഞ്ഞു, എന്നിട്ട് കഥ കഴിഞ്ഞിട്ട് പിന്നെ കാറിലൊക്കെ കയറിയപ്പോഴും നാസൊക്കെ പറയണ്ടായി, ഇങ്ങനെ ഇത് കൊച്ചു കൊച്ചാണല്ലോന്നൊക്കെ വിളിച്ച് പറയണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കഥയൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ആസൊക്കെ പ്രസന്റ് ചെയ്ത് നന്നായിട്ടായിരുന്നു. ഈ ശാലിനിയുടെ കഥാപാത്രം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താണെങ്കിലും തുറന്നു പറയാനുള്ള ഒരു തൻ്റെയുടെ ഉള്ള ഒരു കുട്ടിയാണ്. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ഓപ്പറേഷൻ ചാവൽ എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ഖോഖോ സിനിമയിലും അതേപോലെ ഒരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യഥാർത്ഥ ജീവിതത്തിലും
ശാലിനി നമിതയിൽ നിന്ന് എത്ര ഇതാണ് ദൂരമാണ്? ഈ കൊക്കോയ്ക്കകത്ത് അഞ്ജുവും ശാലിനിയും ഭയങ്കര എക്സ്ട്രീംസ് ആണ്. അഞ്ജു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള, പക്ഷെ ശാലിനി എന്ന് പറഞ്ഞാൽ നല്ല മെച്യൂരിറ്റി കീപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും മിക്സ് ആണ്. എനിക്ക് കുറച്ചുകൂടി ശാലിനിയാണ്, ഒരു കാര്യങ്ങൾ അങ്ങനെ വലിയ മെച്യൂർഡ് ആയിട്ട് കാണത്തൊന്നുമില്ല, പക്ഷെ മെച്യൂർഡ് ആവുന്ന സമയത്ത് ഓക്കെ. മറ്റേ തനി നാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്, വിനീ ശ്രീനിവാസൻ തന്നെ ആ പാട്ട് പാടണം അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല് ആദ്യമേ ഉണ്ടായിരുന്നു? ലൈക്ക് അങ്ങനെ ഒരു പാട്ട് സീനൊക്കെ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? മ്യൂസിക് ഡയറക്ടർ ജോയൽ ജോൺസ് അപ്പം അവൻ ഇതിന്റെ ഫസ്റ്റ് കമ്പോസ് ചെയ്തിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. വിനീതത്വം പാടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, എന്തായാലും നമ്മൾ കൊറിയോഗ്രാഫി പരിപാടി വർക്കുണ്ട്, വിനീതത്വം നമുക്ക് പാടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, ഈ പാട്ട് ഭയങ്കര ഗംഭീരമായിട്ട് വരും എന്നുള്ളവർ പറഞ്ഞു. അങ്ങനെ വിനീതത്വത്തിന് ഈ സോങ് അയച്ചു കൊടുത്ത, വിനീതത്വത്തിന് ഈ ട്യൂൺ അയച്ചു കൊടുത്തു. വിനീതത്വം സിനിമയിലെ പാട്ടാന്ന് കൊടുത്തിട്ട് ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമാണ് പാടുള്ളൂ ഇനി മെച്ചപ്പെടുത്തേക്കും തന്നെ. വിനീതത്വം അങ്ങനെ ഷോർട്ട് ഫിലിം സിനിമ ഒന്നുമില്ല, അതിന് പാട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് പാടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പം ആ ഷോർട്ട് ഫിലിമിന്റെ പ്രമേയസിന ബഡ്ജറ്റും ഒന്നും കാര്യമൊക്കെ അദ്ദേഹം വന്ന് പാടിത്തരികയൊക്കെ ചെയ്തു. അപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്ന ആ പാട്ട് ഭയങ്കര നല്ല അഭിപ്രായം, കാരണം ഇതൊരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്ന് ആളുകൾ പറയുന്നതിൽ ഒരു റീസൺ അതാണ്, ആ സൗണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫീലിലോട്ട് പെട്ടെന്ന് കണക്ട് ആവുക. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് അല്ല ഇഷ്ടമാണ്. അപ്പം അപ്പൊ റിഷ്ദനാണ് എന്റെ കൊറിയോഗ്രാഫി ചെയ്തത്. അവനോട് നമ്മൾ പാട്ടൊക്കെ ഇട്ടപ്പോൾ അവനോട് പറഞ്ഞു, എടാ വളരെ ചെറിയ സ്റ്റെപ്പില്ലേ മറ്റേ സൽമാൻ ഖാൻ ഒക്കെ കളിക്കുന്നത്, ഇങ്ങനെ ജസ്റ്റ് അടിച്ചിട്ടുള്ള ആ ടൈപ്പ് സ്റ്റെപ്പ് എന്ന് പറയാൻ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇടുക എന്നുള്ളത്. ഓക്കെ ചെറുത് തരാന്ന് പറഞ്ഞു. അവൻ വന്നിട്ട് പിന്നെ അവൻ കാണിച്ചത് കുറച്ച് ഇതായിരുന്നു, പക്ഷെ അത് നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് സ്റ്റെപ്പ് കുറച്ച് പാടുള്ള സ്റ്റെപ്പാണ്. ഇനി ഇവരൊക്കെ വലിയ ഡാൻസറാണ് ഈ മമിതയൊക്കെ, അപ്പോൾ ഇവരുടെ ഒക്കെ മുന്നിൽ കളിക്കുമ്പോൾ എനിക്കൊരു മറ്റേ നാണം ഉണ്ടായിരുന്നു, അയ്യോ വർക്കാണോ, ഞാൻ ഇടയ്ക്ക് ഇവരോട് ചോദിക്കും ഡാൻസ് കറക്റ്റാണോ, അപ്പൊ ഓക്കെയാണോ ഓക്കെ എന്ന് പറയും. മമിതയുടെ ശിഷ്യത്വം നേടിയാണോ ആ ഡാൻസ് ഇത്ര ഭംഗിയായി കളിച്ചത്? അല്ല അതിന്റെ ഫുൾ ക്രെഡിറ്റ് റിഷ്ദൻ ടീമാണ്. അല്ല എന്റെ അതായത് ഇത് പാട്ട് നല്ല രസമല്ലേ, നല്ല ബീറ്റ്. അപ്പോ ഈ അമ്പലത്തിലെ സമയത്താണ് നമ്മൾ ആദ്യം പാട്ടിന്റെ സീൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ മേക്കപ്പിന് വേണ്ടിട്ട് ഇപ്പുറത്ത് ഇവിടെ ഇരിക്കുമ്പോ ഈ പാട്ട് ഇട്ടിട്ട് എനിക്ക് കാണണം പെട്ടെന്ന് തീർത്തിട്ട് പോയി, എനിക്കതൊന്ന് കാണണം കാരണം ആ ഒരു, എന്നിട്ട് ഞാൻ ആ ഈ ചെറിയ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോ നല്ല സ്റ്റെപ്പും ഇവര് നല്ല കോർഡിനേഷനും ഒക്കെ ഉണ്ട്, അപ്പൊ എനിക്ക് എന്തായാലും പോയി കാണണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പോയി കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അതിനകത്ത് മെയിൻ സ്റ്റെപ്പ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതായിരുന്നു. മമിത എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നുവരുന്ന ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അച്ഛൻ ജോസിന്റെ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? അതോ ഭാവിയിൽ ഞാനൊരു സിനിമാ നടൻ ആകുമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണോ? ഉറപ്പായിട്ടും ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്കയോടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം, പിന്നീട് അങ്ങോട്ട് സിനിമ കാണല് എല്ലാം, മമ്മൂക്കയുടെ എല്ലാ പടം ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. അപ്പം ആ ഇഷ്ടം കൂടി സിനിമയോട് ഇഷ്ടമായി, ആക്ടിങ് ഇഷ്ടമായി. അപ്പം എങ്ങനെ ചാൻസ് മേടിക്കണം അതൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ സ്വയം ഇങ്ങനെ ആക്ടിങ് ഒക്കെ പഠിക്കുക, അതൊക്കെ ഞാൻ തന്നെ സ്വയം പഠിത്ത പരിപാടികളായിരുന്നു. പിന്നെ ഓഡീഷൻസ് പോയി അവർ കൂടുതൽ ഓഡീഷൻസും ഫേക്ക് ഓഡീഷൻസുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതാം, ഞാൻ കഥ എഴുതിയിട്ട് ഞാൻ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഞങ്ങള് കുറച്ച് നാളായിട്ടുള്ള സൗഹൃദമാണ്, അപ്പൊ എനിക്ക് അത് അവന്റെ എഴുത്തിന്റെ രീതി അവൻ പറഞ്ഞു, മക്കളുടെ ഭയങ്കര ഫാനാണ്, ഒന്നും കാണാത്ത പണികളില്ല, അതുകൊണ്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് വായിക്കുമ്പോ നമുക്ക് ഞാൻ ഞെട്ടിപ്പെട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടും, ഫസ്റ്റ് ഒക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പെട്ടുണ്ട്, അത്ര ഗംഭീരമായിട്ട് മമിതയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരുപാട് സിനിമാ നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, ഒരു ഒരു പ്രോജക്റ്റ് ഡ്രീം കാണുമല്ലോ ആളുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ആളുള്ള ഒരു സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ തോന്നിയിട്ടുള്ള ആളെ? ഒന്നല്ല കൊറേയുണ്ട്. അശ്വിൻ ജോസ് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ചിലപ്പോ മമിത ആഗ്രഹിക്കില്ലേ?
പിന്നെ അല്ല ഞാൻ ഇപ്പോഴേ നമ്മള് ഭയങ്കര കോംബോ ആണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഇതും കാരണം അശ്വൻ ചേട്ടൻ വിളിച്ചാല് എന്തെങ്കിലും കാര്യമുള്ള അത്രയും നല്ല പ്രൊജക്ട് മീൻസ് എനിക്ക് കൊണ്ടുവരും എന്ന് എനിക്കറിയാം അപ്പോ അശ്വൻ ചേട്ടൻ ഭയങ്കര എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ നിങ്ങളുടെ ഒരു കോംബോ കാണുമ്പോ തന്നെ എന്തായാലും ഒരു ഫണ്ണി എലമെന്റ്സോ അല്ലെങ്കിൽ ഫണ്ണി സീൻസോ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സീൻ ആയിരിക്കും കുറെ ടേക്കുകൾ എടുത്തിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണി സീൻസ് ഉണ്ടായിട്ടുണ്ടാവും അതെന്തറിയോ പൊട്ടില്ല അഞ്ചാറെണ്ണം മേടിച്ചു വെച്ചു ആംഗിളിൽ എടുക്കാന്ന് പറയുന്നത് വെച്ചു കൊടുത്തു വെച്ചു നമ്മള് പടം കാണുമ്പോ ഫസ്റ്റ് ഡേ കാണുമ്പോ മമ്മൂക്കയുടെ ഫേസ് കാണാൻ വേണ്ടി വരില്ല അതന്നെ അതായത് മമ്മി റെഡിയല്ലേ റെഡി ഇനി പൊട്ടിക്കാം നമ്മൾ ആദ്യമേ മീൻസ് പൊട്ടിക്കാൻ പാടുപെടുന്ന പോലെ കാണിച്ചു അതൊക്കെ ആക്ഷനിൽ കാണിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പൊട്ടിക്കാൻ വരുന്നില്ല എന്നിട്ട് ശരിക്കും സ്ട്രഗ്ലിംഗ് ആയി എന്നിട്ട് ഇത് എന്റെ കൈയൊക്കെ ഒരുമാതിരി വേർത്തിട്ട് തിരിയുന്ന പോയിലും ഇല്ല അതിന്റെ ഒക്കെ കട്ട് പറഞ്ഞിട്ട് പിന്നെ വേറെ ആൾക്കാർ വന്നിട്ട് വിഷ്ണു ചേട്ടനും നാസയ്ക്കും വന്നിട്ട് പൊട്ടിനൊക്കെ അവരെ പൊട്ടുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് പാടായിരുന്നു പക്ഷെ എന്നാലും പൊട്ടുന്നുണ്ട് എന്റെ പൊട്ടുന്നേ ഇല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നിട്ട് ഓക്കെ എന്നെ കാണിച്ചു തരുമോ വിഷ്ണു ചേട്ടൻ എങ്ങനെ പൊട്ടിക്കണം ഇതിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിക്കുക ഒറ്റ പൊട്ടിട്ട് അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു ഒറ്റ പൊട്ടി പൊട്ടി അപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെ പഠിക്കുമായിരുന്നു ഇതാണ് ടെക്നിക്കെന്ന് മനസ്സിലായി പക്ഷെ പിന്നെ ചെയ്ത് നോക്കിയപ്പോ കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് ഓക്കെ നമ്മളിത് പൊട്ടിക്കാം എന്നിട്ട് ഈ പൊട്ടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചു അപ്പൊ അതിന് നമുക്ക് ഇടാം അങ്ങനെ ഇട്ടു പിന്നെ ഒരെണ്ണം ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കറക്റ്റ് ആയിട്ട് കൊറേ നേരം എടുത്തു റോളിംഗ് ആയിരുന്നു കൊറേ നേരം എടുത്ത് ഒരു മിനിറ്റോളം ഞാൻ നോക്കിയിട്ട് എന്തായാലും അശ്വനോടും മമിതയോടും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ കുറച്ച് സീരിയസ് ആണ് ഒറ്റ വാക്കി മാത്രമേ ഉത്തരം പറയാവൂ വേണമെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ കൂടുതൽ പറയാൻ നമുക്കൊരു സമയം കൊടുക്കാം ഓക്കെ മമിതയോട് ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് ആരാണ് ഹൃതിക് റോഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കവന പ്യാര അശ്വിൻ ജോസിനോട് ഓക്കെ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡാഷ് ആയേനെ ഞാൻ തെണ്ടി തിരിഞ്ഞു നടന്നേനെ സീരിയസ്ലി വേറെ ജോബിന് പോയില്ല എനിക്ക് ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റില്ല അപ്പൊ ഈ വീട്ടില് പേരന്റ്സ് ഒക്കെ ചോദിക്കത്തില്ലേ അയ്യോ പിന്നെ ഒരുപാട് പേര് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാരും എന്നെ എതിർത്തിട്ടേ ഉള്ളൂ പക്ഷെ എനിക്കറിയാം എനിക്കിതേ അറിയുള്ളെന്ന് കാരണം ഞാൻ ഇപ്പൊ സപ്പോർട്ടീവ് ആണ് അതാ ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ മമ്മിയും പപ്പയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവന് സിനിമ ഇപ്പ്രാന്ത് മാറണേ അവന് എഞ്ചിനീയറിംഗ് ആവാനുള്ള ആഗ്രഹം അതുപോലെയാണ് അവര് പ്രാർത്ഥിച്ചത് പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന അവന് നല്ല സിനിമ കിട്ടണേ അതാണ് ആ വ്യത്യാസം വന്നിട്ടുണ്ട് അടുത്തത് അമിതയോട് തന്നെയാണ് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം അതായത് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒരാളുടെ മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ആയിരിക്കാം ബന്ധുക്കളുടെ ആയിരിക്കാം കിട്ടിയിട്ടുള്ള മറക്കാനാവാത്ത ഒരു അംഗീകാരം എപ്പോഴായിരുന്നു അവാർഡ് കിട്ടിയത് നല്ലതാണ് പക്ഷെ അതിലും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊക്കോ ചെയ്ത് കഴിഞ്ഞിട്ട് കൊക്കോയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തായിരുന്നു കാരണം ഈ അതിനകത്ത് കുട്ടി എന്ന് പറയുന്ന അഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര അറഗന്റ് ആണ് ഭയങ്കര ഇതാണ് അപ്പം ലാസ്റ്റ് ഞങ്ങളുടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാഹുലേട്ടൻ കൊക്കോന്റെ ഡയറക്ടർ എനിക്ക് ഒരു ഒരു നോട്ട് എഴുതി തന്നു എന്താണ് ഞാൻ നിന്നെയാണ് ഫസ്റ്റ് ആയിട്ട് ഓപ്ഷൻ കണ്ടത് അപ്പൊ എനിക്കത് ഇതുവരെ തെറ്റിയില്ല നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആവില്ലായിരുന്നു ദ സോൾ ഓഫ് ദിസ് ഫിലിം ദിസ് ക്യാരക്ടർ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ പറയാ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാള് എനിക്ക് ഒരു നോട്ട് എഴുതി തരുന്നത് അത് ഭയങ്കരമായിരുന്നു അശ്വിനോടാണ് വീട്ടിൽ ഞാൻ ഡാഷ് ആണ് വീട്ടില് ഒരു പണിയെടുക്കാത്ത ഒരുത്തൻ അങ്ങനെയൊക്കെ പറയാം ഒറ്റ വാക്കിൽ ഉത്തരം പറയണം എന്ത് വേണമെങ്കിലും ചേർക്കാം വളരെ നല്ല മകനാണ് നല്ല മകനാണ്
അമ്മയ്ക്ക് എപ്പോഴും അഭിമാനിക്കാൻ എക്സ്പ്ലനേഷനിലോട്ട് അതിലേക്ക് കൂടുതൽ പോകണ്ട. ഓക്കെ, മമിതയോട് സിനിമയിൽ ആരുടെ ഒപ്പം അഭിനയിക്കാനാണ് ബിഗ് ഡ്രീം എന്ന് പറഞ്ഞു? എനിക്ക് ഹോളിവുഡോട്ടുണ്ട്. എനിക്ക് എന്റെ ഹോളിവുഡിലെ ഒരു ആക്ട്രസ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഏഞ്ചലിന ജോളിയാണ്. പിന്നെന്താ, കുറെ പേരുണ്ട്. പിന്നെ എനിക്ക് പോൾ വാക്കറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഫസ്റ്റ് പേരുണ്ട്, ദുൽഖറുണ്ട്, നീമ്പോളിയുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ. ഈ ഓരോ സിനിമ കാണുമ്പോഴും ഓ നമുക്ക് ഇവരുടെ ഒരു പടം അഭിനയിച്ച കൊള്ളായിരിക്കും, സീൻ ആയിരിക്കും, ആ ഒരു സാധനമൊക്കെ വരാറുണ്ട്. ഓക്കെ, ഫേവറേറ്റ് ഹോബി? സിനിമയാണ്. സിനിമയാണ്, സിനിമ പഠിക്കുക, സിനിമ ചെയ്യുക. ഓക്കെ, പ്രണയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാണ്? ഞങ്ങളുടെ ഇപ്പോഴത്തെ പാട്ട് പാടുന്നതല്ല ഏറ്റവും നല്ലത്, അത് തന്നെ നോട്ടമൊളി നോട്ടം. ഓ പാടാലോ, ഒരു കുഴപ്പമില്ല. നോട്ടം മൊളി നോട്ടം, ഈ നെഞ്ചില് നട്ടൊരു തോട്ടം, പൂന്തോട്ടം വെട്ടം ഒരു വെട്ടം, ഉള്ളു തപ്പിത്തടഞ്ഞവൾ കൊട്ടും പൊടി വെട്ടം, എന്റെ കാതരേ വലയില് വീണ പൊടിമീനെ പോൽ ഞാനേ കരളേ, പിടയും ഇവിടെ തുള്ളിക്കൊരു തുള്ളി പ്രേമം, താടി താരെ തരളം ഇനിയും അരിങ്ങേ, തിരയുമാരെ ആരെ പിരള ഹൃദയം പിറക പാടി വന്നതും, സകല അടവും തുടരും ഇനി രണ്ടിലൊന്ന് അറിയും വരയെ, അടിപതറുകില്ല വിടുകയില്ല. ഓക്കെ, എല്ലാരും പാട്ട് കാണണം, സിനിമ കാണണം. ആരാ കുട്ടിക്ക് പാട്ട് പാടാറിയതില്ലെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, ആരും പറയില്ല. ഞാൻ ആദ്യം അതൊക്കെ ഓർക്കാൻ നോർത്തു, ഏതാ ഞാൻ പാടാൻ അറിയില്ല. നടൻ മാത്രമല്ല ഒരു ഗായകനാണ്, എനിക്ക് വേണമെങ്കിൽ പാട്ടും പാടാം. ആദ്യമായി ഒരാൾ പ്രപ്പോസ് ചെയ്തപ്പോൾ തിരിച്ചു പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ആക്ച്വലി മിസ്സൈഡ് ചെയ്ത ഒരു ഇതായിരുന്നു. അതായത് വേറൊരു കുട്ടിയെ പറ്റി ആൾ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ, അവൻ എന്നോട് ചോദിച്ചു, എടി ആ കൊച്ച് ഏതാ, അങ്ങനെ ചോദിച്ചു. പറഞ്ഞു ആ കൊച്ചിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണതാ. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, രണ്ടുപേരോടും കാണാം. ഇല്ല, ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താന്ന് അറിയാം? ഓപ്പറേഷൻ ജാവയിലെ തേപ്പ് കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി സിനിമയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് അതാ ഞാൻ എങ്ങനെ പറഞ്ഞത്, അടിച്ചു മാറ്റുന്ന വെച്ചാ നമുക്ക് ചില ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ തരുമല്ലോ. അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ക്ലാസ് കിട്ടി, എന്നിട്ട് കാശി പോയി സിനിമ പഠിച്ചു മാറ്റി. അങ്ങനെ ആദ്യം കണ്ട സിനിമ ഏതാ? 2020 ആണ് ആ ടൈം, ആ സ്കൂൾ ടൈം ഇല്ലേ. പ്രതിഫലമാകാതെ ഞാൻ സിനിമയിൽ അഭിനയിക്കും. ഇതല്ലേ എസോർണോ? അല്ലേ എസോർണോ, ഡിപെൻഡ്സ് ഓൺ ക്യാരക്ടർ. അല്ലാതെ അപ്പൊ പ്രതിഫലമാകും? അല്ല, നമ്മള് പണിയെടുത്ത കാശ് കിട്ടണ്ടേ? നമ്മളെല്ലാരും പണിയെടുക്കുന്നത് എന്തിനാ? കാശിന് വേണ്ടി. കിസ് സീൻ അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീൻ ഞാൻ മടി കൂടാതെ ചെയ്യും. ആദ്യ ഒരു ഒരു ആദ്യത്തെ ചെയ്യുമ്പോ തന്നെ ഒരു വെപ്രോളം ഒക്കെ ഉണ്ടാവും. എന്താ പറയാ, ക്യാമറ ഒക്കെ അല്ലേ, കുറച്ച് ഡിപെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ. ഓക്കെ, അങ്ങനെയാണ്, ലൈക്കും അല്ല ഡിസ്ലൈക്കും അല്ല. ഓക്കെ, ലുക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മഹാ ഊളയാണ്. ഞങ്ങളെ പറ്റി പറയാം, ആ വേറൊരാൾ നമ്മളെ പറ്റി പറയട്ടെ. അല്ല, ഊളയല്ല. അപ്പൊ എന്തായാലും പുതിയ പ്രോജക്ടുകളൊക്കെ എന്താണ്? എന്റെ
രണ്ടെണ്ണം ഇനി റിലീസ് ആവാനുണ്ട്. ഒരെണ്ണം രണ്ട് എന്ന് പറഞ്ഞൊരു മൂവി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നായകനാണ്, അതിനകത്ത് ഒരു ചെറിയൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫോർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യാൻ ഇറങ്ങാനുണ്ട്. പിന്നെ ഞാനിപ്പോ ചെയ്തു വെച്ചത് സൂപ്പർ ശരണ്യ, തണ്ണീർ മത്തനന്ദനങ്ങൾക്ക് ശേഷം ഗിരീഷ് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണ്. ഇനി പിന്നെ പടങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഇറങ്ങാനുള്ളത് പ്രകാശൻ പറക്കട്ടെ എന്ന് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ റൈറ്റ് ചെയ്ത് ഷഹദ് സംവിധാനം ചെയ്യുന്ന സിനിമ, അതാണ് ഇറങ്ങാനുള്ളത്. അതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞൊരു ഒരു ഒരു മൂവിയാണ്. ഞാൻ നല്ലൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പടമാണ്. സൂൺ ഞാൻ എഴുതുന്ന പടം വരുന്നുണ്ട്. കയ്യിൽ നിന്നും നല്ലൊരു സിനിമ എഴുതിയും അഭിനയിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണ ദിവസത്തിൽ നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അതേപോലെ ചേട്ടന്റെ ആണെങ്കിലും നല്ലൊരു പുതിയൊരു സിനിമ, ഇൻഡിപെൻഡന്റ് മൂവി ഇറങ്ങട്ടെ, അത് സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഇതേപോലെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടട്ടെ. മമിത ആയാലും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവട്ടെ അല്ലേ, ഇതിനും വലിയ ഒന്നാവട്ടെ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവട്ടെ. അതെ, ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പം നിങ്ങളുടെ ഷോർട്ട് ഫിലിം എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി കാണാത്തവര് കാണണ്ടേ? ഓക്കെ, എല്ലാവരും കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.